നമസ്കാരം എല്ലാവർക്കും. ഷേർലിസ് മൈക്രോ കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇതിനെ ഒരു വ്ളോഗ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്നുള്ളൊരു ക്യുക്ക് ഷോപ്പിംഗ് ആയിരുന്നു. UAE-യിലെ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് ഇനി ഒരു 6 മാസക്കാലം. ഞങ്ങളുടെ ചൂടൊക്കെ പോയി ചെറിയ തണുപ്പ് തുടങ്ങാനാണ് പോകുന്നത്. ഇന്നൊരു മഴയുടെ ലക്ഷണം കൂടിയുണ്ട്. ഒരു മൊബൈൽ കേബിൾ ഞാൻ പെട്ടെന്ന് വാങ്ങിയിട്ട് വരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. കാരണം നിങ്ങളൊക്കെ ഇനി ഒരുങ്ങി ഇറങ്ങാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സമയം എടുത്തില്ല. ഞാനും അഹനയും 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി. അജിയേക്കാളും മുമ്പേ വീട്ടിൽ നിന്നാൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഒരുപാട് ബാധ്യതകളുണ്ട്. ഇതാകുമ്പോൾ ഷോപ്പിംഗും നടക്കും, ഞാനും ഫ്രീയായി. അജി ഇലക്ട്രോണിക്സ് ഷോപ്പിലോട്ട് പോയി. ഞാനും അഹനയും പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഒരു ഫ്ലോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. പെട്ടെന്നാണ് മാക്സ് കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്ളോഗ് ഇവിടെ ആദ്യമായിട്ട് ചെയ്തപ്പോൾ മാക്സിലൊന്നും കയറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഏകദേശം 8-9 മാസമായി മാക്സിൽ വന്നിട്ട്. വിൻ്റർ ക്ലോത്ത്സ് ഒക്കെയാണ് അവർ ഫുൾ എടുത്തിട്ട് കഴിഞ്ഞു. ഇവിടെ UAE-യിൽ അങ്ങനെ ഭയങ്കര ഒരു തണുപ്പൊന്നുമില്ല. ഡിസംബർ ജനുവരിയൊക്കെ കഴിയുമ്പോൾ നല്ല തണുത്ത കാറ്റാണ്. നമ്മൾ യൂറോപ്യൻ കൺട്രിയിലൊന്നും ഉള്ളതുപോലെ ഒരു തണുപ്പും UAE-യിൽ ഇന്ന് വരെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇവിടെ ഞാൻ കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള മാക്സ് സ്റ്റാഫിനെ പരിചയപ്പെട്ടു. 2 പേര് നേപ്പാളിൽ നിന്നുള്ളവരും ഒരാൾ നമ്മുടെ ബീഹാറിൽ നിന്നുള്ള ആളാണ്. Because it's been 7 months now. Really, madam? Yeah. Hopefully it's going good. And we are very happy to see madam here in our store. We are belong from Max Delma. Hope you will visit also in our store. And welcome to you all also. Yes, ma'am. Thank Happy you. Diwali. Happy Diwali for her. Happy Diwali, everyone. Stay safe, stay healthy. Happy Diwali. അഹന ദൂരത്തു നിന്ന് തന്നെ കുറച്ച് ബോ ഇരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൽ ഏതെങ്കിലും ഒരു ബോ ആവശ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ മൈ ലിറ്റിൽ പോണി ബോ ഒക്കെ ഉണ്ട്. അപ്പോൾ തൊട്ട് സൈഡിൽ തന്നെ അത്രയ്ക്ക് വിലയില്ലാത്ത എന്നാൽ അതുപോലെ ഇരിക്കുന്ന ബോ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് പറഞ്ഞു എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം അതെനിക്ക് വേണ്ട, എനിക്ക് ജോജോ സിവ ബോ തന്നെ വേണം. അതെന്താ ഈ ജോജോ സിവ ബോ? അത് യൂട്യൂബിലുണ്ട്, ഞാൻ TV-യിൽ കണ്ടിട്ടുണ്ട്. ജോജോ സിവ ബോ ക്ലബ് ഉണ്ട് അത്രേ. അഹന ദൂരെ ഒരു ക്രിസ്മസ് സാധനം എന്തോ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഞാനൊന്നും കണ്ടുമില്ല. എന്താണ് ഇവിടെ? ഒരു സ്നോമാൻ ടൈപ്പിലുള്ള ഒരു ചെറിയ ക്ലോക്ക് കണ്ടു. പക്ഷെ ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കുറേ ക്ലോക്കാണ് അവർ വെച്ചിട്ടുള്ളത്. മാക്സിൽ അങ്ങനെ അധികം ഹോം ഡെക്കോറൊന്നും ഇല്ല, എന്നാലും കുറച്ച് നല്ല പീസസ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയകാല സ്കൂട്ടർ ഒന്ന് നല്ലതുപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വോളിൽ വെക്കുന്ന ഒരു പിക്ചറാണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ പിക്ചറിന്. കുറച്ച് വലിയ മിറേഴ്സ് ഒക്കെ ഉള്ള സ്ഥലമാണിത്. പെട്ടെന്നാണ് ഒരു ഐഡിയ തോന്നിയത്. എന്നെ വീഡിയോയിൽ കാണിക്കാൻ വേറെ ഒരു മാർഗവും ഞാൻ കണ്ടില്ല. ഈ സൈഡിൽ കുറച്ച് നല്ല ഗ്ലാസ് ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ജ്യൂസ് ബോട്ടിൽസ് ആണ്, ഗ്ലാസ് ബോട്ടിലാണ് പൊട്ടും. ഇത് കുറച്ച് ഗ്രീൻ കളറിലുള്ള ജ്യൂസ് ജാറൊക്കെയാണ്. ഇതൊരു വലിയ ടാപ്പൊക്കെയുള്ള ജ്യൂസ് നിറച്ച് വെക്കുന്ന നല്ല വലിയ ഗ്ലാസിൻ്റെ ജാറും ഇവിടെ ഒരു വെച്ചിട്ടുണ്ട്. ഹലോ, വാട്ടർ ബോട്ടിൽ കൊറോണ റൈറ്റ് നൗ? കൊറോണ ഇസ് ഓവർ. വെരി ഗുഡ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഹിയറിംഗ് സംതിങ് ഗുഡ് ന്യൂസ് ഫ്രം സംവൺ. ഷോപ്പിംഗ് ഇഷ്ടമില്ലാത്ത ലേഡീസ് ഉണ്ടാവുമോ? പക്ഷെ കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. അവർക്കൊന്നും ഇങ്ങനെ സാധനം ഒന്നും വാങ്ങണ്ടെങ്കിൽ കടയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കയറി ഇറങ്ങി നടക്കുന്നത് ഇഷ്ടമല്ല. ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടം. പക്ഷേ ഞാൻ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. എനിക്കിങ്ങനെ സാധനം വാങ്ങിയില്ലേലും സാധനങ്ങൾ ഇങ്ങനെ കണ്ടു കണ്ടു പോകാമല്ലോ. ഇവിടെ കുറച്ച് നല്ല റിങ് കമ്മലുകളുണ്ട്. ഒരെണ്ണം വാങ്ങിയാലോ എന്നുള്ള ആലോചനയിലാണ്. 7-8-9 മാസമായി വല്ല കമ്മലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട്. എന്തായാലും ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് സെലക്ട് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലുകളാണ് ഇങ്ങനെ റിങ്ങ്. ഇവിടെ ഒരെണ്ണം ഞാൻ കണ്ടു, ഇത് എന്തായാലും ഞാനൊന്ന് എടുക്കാൻ പോവുകയാണ്. ഇനി അഹനയ്ക്കൊരു സ്ലിപ്പറും കൂടി വാങ്ങണം. ഇപ്പോൾ കുറേ നാളായി അങ്ങനെയുള്ള ചെരുപ്പൊന്നും വാങ്ങാറില്ല. അപ്പോൾ വീട്ടിലിടുന്ന സ്ലിപ്പർ അത് ചെറുതായിപ്പോയി. അഹനെ ഇപ്പോഴും വീണ്ടും മിക്കി മൗസും മിന്നി മൗസും മൈ ലിറ്റിൽ പോണിയുടെ അടുത്തൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ അതിനൊന്നും അത്ര ഗ്രിപ്പ് ഉണ്ടാവില്ല. അഹനയ്ക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സ് വാങ്ങണം എന്ന് ഞാനൊരു ദിവസം വീട്ടിൽ വെച്ചിങ്ങനെ പറഞ്ഞിരുന്നു. കറക്റ്റായിട്ട് ആ ഏരിയ കണ്ടപ്പോൾ ഉടനെ എന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോയി കാണിക്കാം. അമ്മ പറഞ്ഞില്ലേ എനിക്ക് നൈറ്റ് ഡ്രസ്സ് വാങ്ങിത്തരാമെന്ന്? നല്ലതാണോ?
വലുതായിട്ടൊന്നും ഷോപ്പ് ചെയ്തില്ല, വളരെ ചെറിയ ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്രയും ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ചതുകൊണ്ട് അജി തന്നെ എന്തായാലും പേ ചെയ്യട്ടെ. സത്യം പറഞ്ഞാൽ ആഹാരം കഴിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. മാക്സിൽ നിന്നിറങ്ങിയ തൊട്ടടുത്ത കടയാണ് KFC യും പിസ്സ ഹട്ടും. വേണമെങ്കിൽ മുകളിൽ ഫുഡ് കോർട്ടുണ്ട്, അവിടം വരെ പോകാനുള്ള എനർജിയൊന്നുമില്ല. തണുപ്പത്തെ KFC കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ടേസ്റ്റാണ്, അല്ലാത്ത സമയത്തേക്കാളും ടേസ്റ്റ് കൂടുതൽ തണുപ്പത്തെ KFC കഴിക്കുന്നതാണ്. ഇങ്ങനെയുള്ളൊരു ചിന്ത ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അജി പറഞ്ഞു വേഗം നമുക്ക് വീട്ടിൽ പോകാൻ മതിയല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് കുറച്ചും കൂടെ കടകളിലൊക്കെ ഒന്ന് കയറണം. എന്തിനാണെന്ന് വീണ്ടും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ആസ് യൂഷ്വൽ ഞാൻ വീണ്ടും പണ്ട് കയറിയ ഹോം സെൻറ്ററിലൊന്ന് കയറി. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് അവിടെ വെച്ചിരുന്ന ഒരു സാധനമല്ല അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സാധനങ്ങളും അവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പുതിയ 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 സാധനങ്ങളാണ് അവർ വെച്ചിട്ടുള്ളത്. അച്ഛനും മോളും നല്ലതുപോലെ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. അവരവിടെ ഒരു കസേരയിൽ ഇരിപ്പായിട്ടുണ്ട്. ആരൊക്കെ തളർന്നാലും തളരരുത് രാമൻകുട്ടി, തളരരുതെന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എനിക്കൊരു തളർച്ചയില്ല. മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. നല്ല ഭംഗിയുള്ള കുറേ ഷോപ്പീസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. ക്ലോക്ക് ഇതിൻ്റെ അടുത്തും കുറച്ച് 1-5 മിനിറ്റ് ഇങ്ങനെ അങ്ങോട്ട് ക്ലോക്കിനെ നോക്കി നിന്നാൽ കുറച്ച് എനർജിയൊക്കെ കിട്ടും. നല്ല ഭംഗിയുള്ള കുറച്ച് ക്ലോക്കൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ക്ലോക്കിൻ്റെ ഏരിയ വിട്ടാൽ ഇവിടെ കുറച്ച് വൈൻ ഗ്ലാസസ് ആണ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഭംഗിയൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഭംഗിയുള്ള പീസസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. വൈനൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഡീക്യാൻഡർ ബോട്ടിൽ ഞാനൊന്ന് നോക്കി നടക്കുമായിരുന്നു. പക്ഷേ ഇവിടെ 2-3 ഡീക്യാൻഡർ ഉണ്ട്, അത് അത്ര ഭംഗിയില്ല, അതുകൊണ്ട് അത് വാങ്ങിയില്ല. ആസ് യൂഷ്വൽ ഹോം സെൻറ്ററിൽ എപ്പോഴും കുറച്ച് ഫ്ലവർ ടൈപ്പിലുള്ള കുറേ പാത്രങ്ങൾ കാണും. ഇത് സിറാമിക് ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഭയങ്കര വെയിറ്റ് ആണെന്ന്. പക്ഷെ ഒട്ടും വെയിറ്റ് ഇല്ല. ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ഒക്കെ കയ്യിലെടുക്കുന്ന അതേ വെയിറ്റ് മാത്രമേ ഈ പാത്രത്തിനുള്ളൂ. ഹോം സെൻറ്ററിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ പുറത്തിറങ്ങുവാണ്. ഇതിന് തൊട്ടടുത്തൊരു ഷോപ്പുണ്ട്, തിങ് കിച്ചൺ. ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്തപ്പം കാതറിനെ പരിചയപ്പെടുത്തിയത് കുറച്ചുപേരെങ്കിലും ഓർക്കുന്നുണ്ടാവും. കാത്തി കുറച്ച് ഡീക്യാൻഡർ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഡീക്യാൻഡർ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഡീക്യാൻഡർ സാധാരണ അതിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് നല്ല സ്റ്റോപ്പർ ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ഇതിന് അങ്ങനെ ഒരു അടപ്പൊന്നും കാണുന്നില്ല. വേറൊരു ബോക്സ് അതിലുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം എന്നാണ് കാതറിൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് വൈൻ ഗ്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിങ് കിച്ചണിലും എനിക്ക് ഡീക്യാൻഡർ കിട്ടിയില്ല. വേറെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും, നോക്കണം. ബിസ്ക്കറ്റും ഷുഗറും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന പ്രത്യേക തരത്തിലുള്ള കുറച്ച് ടിൻ ഇവിടെ കാണുന്നുണ്ട്. തിങ് കിച്ചണിൽ എപ്പോൾ വന്നാലും ഒരു ഭാഗത്ത് ഫുൾ അവർ റെഡ് കളറിലുള്ള ചെറിയ ചെറിയ സിറാമിക്കിൻ്റെ പാത്രങ്ങൾ കൊണ്ട് നിറച്ചു വെച്ചിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉള്ള ഒരു ടൈപ്പും അല്ല ഇപ്പോൾ വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുള്ള കുറേ ഐറ്റം വീണ്ടും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവരൊരു സീസൺ അല്ലെങ്കിൽ മന്ത് ബൈ മന്തൊക്കെ അവരിങ്ങനെ അവരുടെ ഡിസ്പ്ലേ മാറ്റുമെന്നാണ് തോന്നുന്നത്. ഇത് ചെറിയൊരു കപ്പാണ്, ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ക്രിസ്മസ് ഫാദറിൻ്റെ ഫോട്ടോയൊക്കെ ഉള്ള ചെറിയൊരു സ്പൂണും അതിൻ്റെ അകത്തുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഒരുപാട് ബോറടിപ്പിച്ചില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വ്ളോഗ് ഇത്രയും നേരം എല്ലാവരും കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പം മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.